ഗുഡ് ഈവനിംഗ്, ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് 2020 ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ സംസ്ഥാനത്ത് നീട്ടി. 30 മെയ് വരെയാണ് നീട്ടിയത്. എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചു. എന്നാൽ മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ടി പി ആർ. കൂടുതൽ കർശനമായ നടപടികൾ മലപ്പുറത്ത് സ്വീകരിക്കും. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറത്തെത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബ്ലാക്ക് ഫംഗസ് നേരത്തെ തന്നെ സംസ്ഥാനത്തുണ്ടായിരുന്നു. നേരിടാൻ നടപടി ഉറപ്പാക്കും. ആവശ്യമായ മരുന്ന് ഉറപ്പാക്കും. സംസ്ഥാനത്ത് കൂടുതൽ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും ക്ഷേത്രങ്ങളെയും പള്ളികളെയും തകർക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. വിശ്വാസങ്ങളെ തകർക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ശബരിമല വിഷയത്തിൽ കോടതി വിധി വന്നു കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരുമായി കൂടി ആലോചിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കും. കെ രാധാകൃഷ്ണൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ പിടിമുറുക്കി സി പി ഐ എം. പേഴ്സണൽ സ്റ്റാഫ് പാർട്ടിക്കാർ മതിയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചു. സ്റ്റാഫ് അംഗങ്ങളായി പരമാവധി 25 പേർ മതിയെന്നും തീരുമാനമായി. സ്റ്റാഫാകുന്ന സർക്കാർ ജീവനക്കാർക്ക് 51 വയസ്സിൽ കൂടുതൽ പ്രായം പാടില്ലെന്നും തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സംസ്ഥാന സമിതി അംഗവും മുൻ രാജ്യസഭാ എം പിയുമായ കെ കെ രാഗേഷിനെ തീരുമാനിച്ചിരുന്നു. എം വി ജയരാജൻ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ നിയമനം. പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പുത്തലത്ത് ദിനേശൻ തന്നെ തുടരും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാവേദിയായ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കോവിഡ് വാക്സിനേഷൻ തുടങ്ങി. 150 പേർക്കാണ് ഇന്ന് വാക്സിനേഷൻ നൽകിയത്. 18 മുതൽ 44 വയസ്സ് വരെയുള്ള മുന്നണി പോരാളികൾക്കാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്. നാളെ 200 പേർക്ക് വാക്സിൻ നൽകാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. കൂടുതൽ സ്റ്റാഫിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് പ്രതിദിനം വാക്സിൻ നൽകാൻ സാധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് നേതൃമാറ്റം ആവശ്യപ്പെട്ടു. മുതിർന്ന നേതാക്കളായ വി എം സുധീരനും പി ജെ കുര്യനും ഹൈക്കമാൻഡിന് കത്തയച്ചു. പാർട്ടിയിൽ ഗുണപരവും സമൂലവുമായ മാറ്റം വേണമെന്നാണ് ആവശ്യം. മുകൾത്തട്ട് മുതൽ താഴെത്തട്ട് വരെ പൊളിച്ചെഴുത്ത് അനിവാര്യമാണെന്നും ഗ്രൂപ്പിന് അതീതമായ മാറ്റമാണ് കോൺഗ്രസിന് ആവശ്യമെന്നും നേതാക്കൾ. ഗ്രൂപ്പുകളെയല്ല, പാർട്ടിയെയാണ് ദേശീയ നേതൃത്വം സംരക്ഷിക്കേണ്ടത്. നിലവിലെ പരാജയം ലഘൂകരിക്കരുതെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഗ്രൂപ്പ് നേതാക്കൾ ശ്രമിക്കുന്നത് പാർട്ടിയെ സംരക്ഷിക്കാനോ വളർത്താനോ അല്ലെന്ന് ഗ്രൂപ്പിന് അതീതരായ പല നേതാക്കളും ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും വിവരം. സംസ്ഥാനത്തെ ഗ്രൂപ്പുകൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അതിൽ ദേശീയ നേതൃത്വം വഴങ്ങരുതെന്നും പല നേതാക്കളും ആവശ്യപ്പെട്ടു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വി ഡി സതീശനൊപ്പം പി ടി തോമസിന്റെ പേരും പരിഗണിക്കുന്നു. വി ഡി സതീശനെതിരെയുള്ള മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് പി ടി തോമസിനെയും പരിഗണിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് കമൽനാഥും ചിദംബരവും അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിന്റെ അടിത്തറ തകർത്തുവെന്ന് ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തി. സമസ്ത മേഖലയിലും മാറ്റം വേണമെന്നും പാർട്ടിയോട് കൂറും ആത്മാർത്ഥതയുമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകർ തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. എല്ലാവരും സ്വയം മാറ്റത്തിന് വിധേയരാകണം. ഗുണപരമായ മാറ്റമുണ്ടായില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിക്ക് കേരളത്തിൽ ഒരു ഘടകം ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ എഴുതേണ്ടി വരുമെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതിനെ സ്വാഗതം ചെയ്ത് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ. ദീർഘകാലത്തെ ആവശ്യമാണ് ഇപ്പോൾ നടപ്പായതെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ നടപടി കേരള കൗൺസിൽ ഓഫ് ചർച്ചസും സ്വാഗതം ചെയ്തു. ക്രൈസ്തവ സമൂഹത്തിന് അർഹമായ നീതി നിഷേധിക്കുന്ന പ്രവണത മാറാൻ നടപടി ഗുണം ചെയ്യും. പരിശീലന കേന്ദ്രങ്ങൾ, സ്കോളർഷിപ്പ് വിതരണം, ദളിത് ക്രൈസ്തവ പ്രശ്നം, കമ്മിറ്റികളിലെ പ്രാതിനിധ്യം തുടങ്ങി എല്ലാ പ്രശ്നങ്ങളിലും ശാശ്വത പരിഹാരമുണ്ടാകുവാൻ ഇത് കാരണമാകുമെന്ന് കെ സി 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 പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം 2.5 ലക്ഷം പിന്നിട്ടു. ലോക്ക്ഡൌൺ 2 ആഴ്ച പിന്നിടുമ്പോഴും കുറയാതെ മലപ്പുറം ജില്ലയിലെ കോവിഡ് പോസിറ്റീവ് കണക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിൽ തന്നെ തുടരുന്നു. ഇന്നലെ 37.14% ഉയരുകയും ചെയ്തു. ജില്ലയിലെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് കളക്ടർ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ലോക്ക്ഡൌൺ തുടങ്ങിയ 8 മുതൽ 20 വരെ 13 ദിവസത്തിനിടെ 56,479 പേരാണ് ജില്ലയിൽ പോസിറ്റീവായത്. 2 ദിവസം 5,000 മുകളിലായിരുന്നു പ്രതിദിന കണക്ക്. തന്റെ ആരോഗ്യാവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഉടൻ മരണപ്പെട്ടേക്കാമെന്ന്
ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റിലായ മലയാളിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഫാദർ സ്റ്റാൻ സ്വാമി. ബോംബെ ഹൈക്കോടതിയാണ് ആശങ്ക അറിയിച്ചത്. പാർക്കിൻസൺ അടക്കം രോഗങ്ങൾ കാരണം അവശ നിലയിലാണെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റാൻ സ്വാമി സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു ബോംബെ ഹൈക്കോടതി. സംസ്ഥാനത്തെ കോവിഡ് രണ്ടാം തരംഗത്തിൽ 1.5 കോടി രൂപയുടെ സഹായവുമായി നടൻ മോഹൻലാൽ. മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ആരോഗ്യമേഖലയ്ക്ക് 1.5 കോടി രൂപയുടെ സഹായം നൽകിയത്. ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ സഹായം. തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും 23-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 24-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും 25-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തി ബ്ലാക്ക് ഫംഗസ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. നിലവിൽ വിവിധ ജില്ലകളിലായി 20-ലധികം പേരാണ് ചികിത്സയിലുള്ളത്. രോഗം സ്ഥിരീകരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അധ്യാപിക കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ബ്ലാക്ക് ഫംഗസ് ബാധ പുതിയതല്ലെങ്കിലും കോവിഡ് രോഗികളിൽ തുടരെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് സംസ്ഥാനത്തിന് പുതിയ വെല്ലുവിളിയാകുന്നത്. ചികിത്സയിലായിരുന്ന മല്ലപ്പള്ളി സ്വദേശിനി 32-വയസ്സുകാരി അനീഷ കഴിഞ്ഞ ദിവസം മരിച്ചതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് 29,673 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 142 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 6,994. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 215 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 27,353 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,976 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. IBC ലൈവ് 2020 ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന സുന്ദർലാൽ ബഹുഗുണ കോവിഡ് ബാധിച്ച് മരിച്ചു. 94 വയസ്സായിരുന്നു. ഋഷികേശിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. ആഗോളതലത്തിൽ തന്നെ പ്രകൃതി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ വലിയ മാതൃകകളിലൊരാളായിരുന്ന അദ്ദേഹം പരിസ്ഥിതിയെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായാണ് കണക്കാക്കിയിരുന്നത്. ഇന്ത്യയിലെ വനസംരക്ഷണം ലക്ഷ്യമിട്ടുള്ള 1973 അഹിംസാ പ്രക്ഷോഭമായ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായത്. ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച ഈ മൂവ്മെൻറ്റ് ലോകമെമ്പാടുമുള്ള നിരവധി പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾക്കാണ് പ്രചോദനമായത്. തെഹ്രി അണക്കെട്ട് വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളി കൂടിയായിരുന്നു സുന്ദർലാൽ ബഹുഗുണ.